ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈദിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് പുഡിംഗ് ആയിട്ടും പിന്നെ സ്വീറ്റ്സ് ആയിട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇന്ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു നാല് ടൈപ്പ് സ്വീറ്റ്സും പുഡിങ്ങും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഈസി ആയിട്ടുള്ള തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പീനട്ട് വെച്ചിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് പീനട്ട്സ് കുറച്ചിങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ചെയ്ത് തന്നെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ എൻ്റെ അടുത്തുള്ളത് സാധാ ടൈപ്പ് ചെയ്യണം അതുകൊണ്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട കസ്റ്റേർഡ് കേട്ടോ അതൊന്ന് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഞാനിതാ ഒരു കപ്പ് പാലൊഴിച്ച് കൊടുത്തിന് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പിന്നെ പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് നിൽക്കുക ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ കസ്റ്റേർഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നുമില്ലേ പാലിൽ ഇല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സാക്കി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒന്നര സ്പൂണോളം കസ്റ്റേർഡ് കേട്ടോ മിക്സാക്കിന് വല്ലാണ്ട് തിക്കാവണ്ട എന്നാൽ തീരെ ലൂസായി പോയരുത് ഇതിപ്പം ഞാൻ ഈ പുഡിങ്ങിന് ബേസായിട്ട് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാട്ടോ വേണ്ട ഇനി ഇതാ ബേസായിട്ട് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക എൻ്റെ നേരത്തെ റെഡിയാക്കിയ കസ്റ്റേർഡ് ഉണ്ടല്ലോ അത് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ബ്രെഡിൽ പെട്ടെന്ന് അങ്ങ് സോക്കായി കിട്ടും ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് മേലെ ക്രീം ഇട്ട് കൊടുക്കുന്നത് അപ്പം തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ ഇതാ കുറച്ച് പീനട്ട്സ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പീനട്ട് കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്കാട്ടാ വെക്കുന്നത് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതിപ്പോൾ എനിക്ക് വീഡിയോയിൽ പെട്ടെന്ന് കാണിക്കണമല്ലോ അതുകൊണ്ട് ഫ്രീസറിൽ വെച്ചതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തിനേനു ഇനി അതിലേക്ക് ഇത് പീനട്ട് പുഡിങ് ആണല്ലോ അപ്പോൾ പീനട്ട് ബട്ടർ ഇതാ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പീനട്ട് ബട്ടറും ആ ഒരു വിപ്പിംഗ് ക്രീമും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർത്തിട്ടില്ല ഇത് മധുരം ഇല്ലാത്തതാണെങ്കിൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ മിക്സാക്കി എടുത്തിന് ഇനിയിപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടില്ലേ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പീനട്ട്സും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ഉണ്ടാക്കാൻ ഈ പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു പുഡിങ് ഇഷ്ടമാവും അപ്പോൾ ഫ്രീസറിൽ വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി നട്ടാ ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് ക്രീമെല്ലാം ഇട്ട് കൊടുക്കുക അങ്ങനെ ക്രീമെല്ലാം ഇട്ട് സെറ്റാക്കി ഇനിയിപ്പോൾ ഇതാ ബാക്കി പീനട്ട്സും കൂടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പീനട്ട്സ് ഇങ്ങനെ അല്ലാണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിന് അപ്പോൾ എന്തായാലും ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റ് വെച്ചിട്ടുള്ള പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിന് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക എന്ന് പറയും ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് പാലും അതുപോലെ ഒന്നിലെ പഞ്ചസാര ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത്
അത്യാവശ്യം നല്ലോണം തന്നെ മധുരം ചേർക്കണം. അതിപ്പോൾ പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം ഉണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുക. മധുരം കുറഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ ഇതിലേക്ക് ഒന്നുമില്ലെങ്കിൽ ഏലക്കായൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ഉണ്ടല്ലോ അതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർക്കുന്ന സമയത്ത് ഈ ക്യാരറ്റിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതും മാറിക്കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിന്. ഇത് അത്യാവശ്യം നല്ല സ്വീറ്റായിട്ട് റെഡിയായി കിട്ടീന് കേട്ടോ. പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതല്ലേ, അപ്പം മധുരം കുറച്ചൊന്നും അങ്ങ് കൂട്ടിയിടാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ക്യാരറ്റിൽ കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിന്. ബാക്കി ഇതാ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ലെയർ പുഡിംഗ് ആട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ലെയറിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ ക്യാരറ്റ് ഞാൻ ലെവൽ ചെയ്ത് വെച്ചിന്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോഫീൻ്റെ മിക്സാണ്, അപ്പോൾ അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്ന. ഈ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ഭാഗമാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് പാലിൽ നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുത്തിനേനു. അതിപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിനെ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. അതാ പിന്നെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ക്രീമിൽ കിട്ടും. എന്നാൽ വല്ലാണ്ടായിട്ടുള്ള ഫ്ലേവറൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു നോർമൽ ഫ്ലേവറേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ ക്രീമെല്ലാം ഇട്ട് കൊടുത്തിനെ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അതാട്ടോ വെച്ച് കൊടുത്തിന്. നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്യാരറ്റ് പുഡിങ്ങും റെഡി ആയിനെ. ഇനി നന്നായി തണുത്തതിന് ശേഷം കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ഇതിന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള പുഡിംഗ് തന്നെയാട്ടോ ഇതും. അപ്പോൾ ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ ഒരു സ്വീറ്റാട്ടോ റെഡിയാക്കുന്നത്. ഇതും നല്ല ഈസി തന്നെ ഉണ്ടാക്കാൻ. ഇതുപോലെയുള്ള പഫ് പേസ്ട്രി കിട്ടുമല്ലോ, അപ്പോൾ അത് ഇതാ ഈ കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗം ടച്ച് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ രണ്ട് സൈഡ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതാ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാട്ടാ കിട്ടുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ പഫ്സിനെല്ലാം ചെയ്യുന്ന പോലെ തന്നെ എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സൈഡ് ഭാഗത്ത്, ആ ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എയർ ഫ്രയറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലാവുമ്പം ഇതുപോലെയുള്ള മൂന്നെണ്ണ വെക്കാൻ പറ്റുള്ളൂ, അതന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓവനിലാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം വെച്ച് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ 200 ഡിഗ്രിയിൽ ഞാനൊരു 8 മിനിറ്റ് ആട്ടോ വെച്ചേ. ഇതാ ഇതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയായിനെ. ഇനിയിപ്പോൾ സെൻറ്ററിലായിട്ട് നമുക്ക് എന്തെങ്കിലും ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ കസ്റ്റേർഡ് ഉണ്ടല്ലോ അത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയേനു, അപ്പോൾ അത് അതിൻ്റെ നടുക്കേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ സെൻറ്ററിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നിന്നോളും. പിന്നെ ഇതാ കുറച്ച് ക്രീം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ. പിന്നെ അതിൻ്റെ മേലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെച്ച് കൊടുക്കാം, വേറെ എന്തെങ്കിലും നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കുട്ടികൾക്ക് ചോക്ലേറ്റിൻ്റെ ക്രീം ഇഷ്ടമാണ്, അപ്പോൾ ചോക്ലേറ്റിൻ്റെ സിറപ്പാട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കാം. പെരുന്നാളിനെല്ലാം ഈ ഒരു പഫ് പേസ്ട്രി ഉണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരൈറ്റാട്ടോ ഇത്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ക്രീമിൽ മാറ്റം വരുത്താം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ ഇത് സിമ്പിളായിട്ട് അങ്ങ് ചെയ്തതെന്നേ ഉള്ളൂ. ഇത് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രം സെറ്റ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് എല്ലാം അങ്ങ് പോവും. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഇനിയിപ്പോൾ കുനാഫ പുഡിംഗ് ആട്ടോ ഉണ്ടാക്കുന്നത്. കുനാഫ സാധാരണ നമ്മൾ ഉണ്ടാക്കലുണ്ടല്ലോ, അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ കുനാഫേൻ്റെ ഡോ എടുത്തിന്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിന്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ബട്ടറിൽ ഞാനൊന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ കുനാഫ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ചെയ്യലല്ലേ. അന്നേരമാണ് ഈ ഡോ എല്ലാം ഒന്ന് എന്താ പറയുക ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇതിപ്പോൾ നേരത്തെ തന്നെ ഇതാ ഇതുപോലെ ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പം ബട്ടറിൽ ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചധികം നേരം വെക്കണം, ഇത് ആക്കിയെടുക്കാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ ഫ്ലെയിം ആണെങ്കിലും ഹൈയിൽ വെക്കരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. നമ്മൾ സേമിയത്തിനേക്കാളും നേരിയതായിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ കളർ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ലേശം പഞ്ചസാരയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിന്, ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. കരി ഇതിൽ നമ്മൾ വേറെ എന്താ പറയുക പഞ്ചസാര സിറപ്പൊന്നും ഒഴിക്കുന്നില്ല കുനാഫ പോലെ. അങ്ങനെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചീസിൻ്റെ ആ ഒരു ക്രീം മിക്സ് ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കുന്ന. അപ്പോൾ ഇതാ ഞാൻ പാലും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിന്. അതിലേക്ക് തന്നെ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ആ ഒരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് റെഡിയാക്കിനെ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ചീസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിന്. അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിന്. ഇതുപോലെയാണ് റെഡിയായി കിട്ടുക. ഞാൻ ട്രയാങ്കിൾ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിന്. ക്രീം ചീസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ചീസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ചീസിൻ്റെ ക്രീം റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ ചീസും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ സാധാ വിപ്പിംഗ് ക്രീം ചേർക്കുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ചീസ് ചേർത്തിട്ടുള്ള ക്രീമിനാട്ടാ. കാര്യം നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ആ ഒരു മിക്സിലും ചീസല്ല ആഡ് ചെയ്തിന്. അപ്പോൾ കുനാഫക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെയുള്ള ചീസ് ക്രീമാ. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതാ ഇതുപോലെയുള്ള ഗ്ലാസ് ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ സാധാ പുഡിംഗ് എല്ലാം സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ നേരത്തെ റെഡിയാക്കി വെക്കാൻ പറ്റൂല. ഇത് നമ്മളെപ്പോഴാണ് കഴിക്കുന്നത് ആ ഒരു സമയം നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതിൻ്റെ ഈ ഒരു ഡോ എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ ആ ക്രിസ്പിനെസ് എല്ലാം അങ്ങ് പോയി പോകും നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ. ഇനിയിപ്പോൾ ഇതാ ഇതിൽ കാണിച്ച പോലെ തന്നെ ആദ്യം ഒരു ലെയറ് നേരത്തെ ഉണ്ടാക്കിയ ചീസിൻ്റെ ക്രീം ഉണ്ടല്ലോ അത്, പിന്നെ കുനാഫ ഡോ, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ എല്ലാം ലെങ്ത് അനുസരിച്ച് ഒന്നോ രണ്ടോ ലെയറായിട്ട് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ രണ്ട് ലെയർ ആട്ടാക്കി കൊടുത്തിന്. ഇനി ഏറ്റവും മേലെയായിട്ട് ആ ഒരു ചീസ് ക്രീം ഉണ്ടല്ലോ അതും കൂടെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ലെവൽ ചെയ്തെടുത്തിന്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് കുനാഫ ഡോ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റിൽ ആ റെഡ് കളറും കൂടെ വരുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമ്മൾ സാധാരണ കുനാഫക്കെല്ലാം ചെയ്യുന്ന പോലെ പിസ്താഷ്യോ അല്ലെങ്കിൽ ആൽമണ്ട്സോ ഇട്ട് കൊടുക്കാം. ഇവിടെ പിന്നെ കുട്ടികൾക്ക് നട്ട്സിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിനെ. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് തന്നെ സെറ്റ് ചെയ്ത് ഇതുപോലെ റെഡിയാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുനാഫാഡോ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതും
ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്, ഒരുപാട് മെനക്കെടൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ കാണിച്ച നാല് ഐറ്റംസും നല്ല ഈസി ആയിട്ടുള്ള. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.